Hi. Hi. Welcome back to Wanderscapes Paris Edition. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പഴയ ഫ്രഞ്ച് കൊട്ടാരമായ അല്ലെങ്കിൽ രാജകുടുംബത്തിൻ്റെ വസതിയായ ഷറ്റോ ദേ വെർസായി ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഞങ്ങളൊക്കെ 9 മണിക്കുള്ള ഒരു ടിക്കറ്റ് ആയിരുന്നു ഞങ്ങൾ എടുത്തത്. രാവിലെ ഇവിടെ കണ്ടിട്ട് വീണ്ടും പാരീസിലേക്ക് തിരിച്ചു പോയിട്ട് ബാക്കി അട്രാക്ഷൻസ് ഒക്കെ കാണാം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സമരം കാരണം ഇന്നിവിടെ തുറന്നിട്ടില്ല അവര്. ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിങ് കാര്യമായിട്ട് തോന്നി. കാരണം നമ്മൾ ഇത്ര ദൂരെ നിന്നൊക്കെ വരുമ്പോൾ കാണാൻ മോഹിച്ച് വരുമ്പോൾ ഇത്രയും വലിയൊരു അട്രാക്ഷൻ അടച്ചിടുക, അതും മുൻകൂറായിട്ട് നമ്മളെ അറിയിക്കാതെ അല്ലെങ്കിൽ ഒരറിയിപ്പും ഇല്ലാതെ അടച്ചിടാൻ പറയുമ്പോൾ വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. ഡിസപ്പോയിൻറ്റിങ് ടു സേ ദ ലീസ്റ്റ്. പക്ഷെ ചിലപ്പോൾ 10:30 ആകുമ്പോൾ അവർ തുറന്നേക്കാമെന്നും പറയുന്നുണ്ട്, ഉറപ്പില്ല അവർക്ക്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാനാണ് തീരുമാനം. എന്തായാലും ഇതിനായിട്ട് ഒരുങ്ങിക്കെട്ടി വന്നതല്ലേ. ഇപ്പോഴും നമ്മളിവിടെ അങ്ങനെ കാത്തു നിൽക്കുന്നതാണ് തുറക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ആൾക്കാർ നിറയെ ഉണ്ട്, വെയിലൊക്കെ വന്നു, എന്തൊക്കെയോ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അവിടെ, എന്താണെന്ന് അറിയില്ല. നോക്കാം, എല്ലാവരും ഇങ്ങനെ തുറക്കും തുറക്കും എന്നുള്ള ഹോപ്പിൽ നിൽക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ ബഹളത്തിന് ശേഷം അകത്ത് ജസ്റ്റ് കയറിയിട്ടുണ്ട്. പാലസിൻ്റെ ഉള്ളിക്ക് കയറാൻ പറ്റുമോ എന്ന് നിശ്ചയമില്ല. അങ്ങനെ അവസാനം നമ്മളകത്തെത്തി. കാത്തിരിപ്പിന് ഫലം ഉണ്ടായി. ഇപ്പൊ നമ്മള് ഷറ്റൂ ദേ വെർസായിയുടെ കോർട്ട്യാർഡിലാണുള്ളത്. നേരെ മുമ്പിൽ കാണുന്നതാണ് കിങ്ങിന്റെ അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നത്. അവിടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ടോ? ആ ക്ലോക്കിന്റെ താഴെയുള്ള റൂംസാണ് കിങ് Louis XIV അല്ലെങ്കിൽ Louis XIV റൂമൊക്കെ ഉണ്ടായിരുന്നത്. മനോഹരമാണ് കേട്ടോ കാണാൻ. പിന്നെ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ ഗിൽഡഡ് ആയിട്ടുള്ള രാജകീയ പ്രൗഢിയെ മുഴുവൻ നമുക്കിതിൽ കാണാം. ഉള്ളിൽ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം. ഇതിൻ്റെ ഗ്രാൻഡ് പാലസ് അല്ലെങ്കിൽ രാജാവിൻ്റെ അന്തപുരത്തിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ. ഇവിടെ വഴിയിലൊക്കെ കുറേ സ്റ്റാച്യൂസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ Louis XIV വലിയ പോർട്രേറ്റ് ഉണ്ട്. അദ്ദേഹമാണ് ഈ കൊട്ടാരം പണിതതും. ഫ്രഞ്ച് കലയുടെ ഏറ്റവും ബെസ്റ്റ് കാലം Louis XIV കാലമായിരുന്നു. എക്സിബിഷനാണ് വെർസായിയുടെ ഹിസ്റ്ററി എന്ന് കാണിക്കണതെന്ന് പറയാം. തുടക്കം മുതൽ ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞ് വീണ്ടും ഒരു മ്യൂസിയമായിട്ട് ഈ കൊട്ടാരം മാറ്റപ്പെടുന്ന വരെയുള്ള കഥകൾ ചിത്രങ്ങളിലൂടെയും ഓഡിയോ വിഷ്വൽസിലൂടെയൊക്കെ കാണിച്ചിട്ടുണ്ട്.
കുറേ പെയിൻറ്റിങ്സ് കാണാം ഇവിടെ. സീലിങ്ങിലും കുറേ പെയിൻറ്റിങ്സും ഇതൊക്കെ ഉണ്ട്. ഇവിടെ എക്സിബിഷനിൽ കൂടെ ഓഡിയോ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ. അത്ര വിശദമായിട്ട് കേൾക്കാതെ പോയാൽ തന്നെ കുറേ കാണാനും ട്രീറ്റ് ഫോർ യുവർ ഐസ് ആണ്. കണ്ണുകൾക്ക് ഇങ്ങനെ എപ്പോഴാ നോക്കിയാലും നല്ല കലാപരമായ കാര്യങ്ങൾ കാണാം. എത്ര പെയിൻറ്റിങ്സ് അറിയോ. ഇത് റോയൽ ചാപ്പലാണ്. ഇവിടെയാണ് ലൂയി 14-ാമൻ പ്രാർത്ഥിക്കാൻ വന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ കൊട്ടാരത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു റൂമാണ്, ഹെർക്കുലീസ് റൂം. ഈ റൂമിന് ഈ പേര് കിട്ടാൻ കാരണം ദമോളിലുള്ള ഈ പെയിൻറ്റിംഗ് ആണ്. ആകാശത്തിൻ്റെ നീലിമ പിന്നെ ഒരു സ്വർണ്ണ നിറം ഒക്കെ ആയിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. 3 കൊല്ലം എടുത്തു ഈ പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ. വേഴ്സായ് പാലസിൽ ലൂയി 14-ാമന് വെനിസ് സമ്മാനിച്ച ഒരു പെയിൻറ്റിംഗ് ആണ് ഇത്. ദ ഫീസ്റ്റ് ഇൻ ദ ഹൗസ് ഓഫ് സൈമൺ, ദ റൂം ഓഫ് അബണ്ടൻസ്. ഈ റൂമിലായിരുന്നു അത്രേ രാജാവ് തനിക്ക് കിട്ടിയ എല്ലാ സമ്മാനങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നത്. ഇപ്പം അത് മിക്കതും ലൂവ്രയിലും ഒക്കെയാണ് ഇരിക്കുന്നത്. റൂം ഓഫ് അബണ്ടൻസ് എന്ന് നമ്മൾ റൂം ഓഫ് വീനസിലേക്ക് എത്തും. അതിൻ്റെ നടുവിലിതാ ഇതിൽ വീനസ് ബാക്കി ഗോഡ്സിനെയൊക്കെ പരാജയപ്പെടുത്തുന്ന ഒരു പെയിൻറ്റിങ്ങാണ് ഡിപിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് റൂം ഓഫ് ഡയാന. അപ്പോൾ ഇത് ആക്ച്വലി ലൂയി 14-ാമൻ ബില്ലിയർഡ്സ് കളിച്ചിരുന്ന റൂമാണ്. ഒരു വിനോദമായിരുന്നു അയാളുടെ. പിന്നെ അയാളുടെ വേറൊരു പാസ്റ്റ് ടൈം ഹണ്ടിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ റൂമിൽ ഡയാന ദ ഹണ്ട്രസിൻ്റെ പെയിൻറ്റിംഗ് ഉണ്ട്. അങ്ങനെയാണ് ഈ ഇതിന് ഡയാന റൂം എന്ന് പേര് വന്നത്. ഒരു സ്റ്റാച്യു കാണാം നമുക്ക്. അത് ബെർണീനി ഉണ്ടാക്കിയ സ്റ്റാച്യുവാണ്. ലൂയി 14-ാമൻ്റെ 27-ാമത്തെ വയസ്സിലുള്ള ഒരു ഡെപ്പിക്ഷനാണ് നമ്മൾ കാണുന്നത്. സലോൺ ഓഫ് മാർസ്, റൂം ഓഫ് മാർസ്. ഇത് ഗാർഡ് റൂമായിരുന്നു പണ്ട്. അപ്പോൾ ഇതിലെ ഡെക്കറേഷൻ ഫുൾ മിലിറ്ററി തീംഡ് സാധനങ്ങളാണ്. മുകളിലിതാ മാർസ് ദ ഗോഡ് ഓഫ് വാർ ആണ് കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രഥം ചെന്നായ്ക്കളാണ് വലിക്കുന്നത്, ഡ്രോൺ ബൈ വൂൾവ്സ്. രാജാവിൻ്റെ ബെഡ്റൂമാണ്, റൂം ഓഫ് മെർക്കുറി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ലൂയി 14-ാമൻ വളരെ സമയനിഷ്ഠ അല്ലെങ്കിൽ നിഷ്കർഷക വേണമെന്നുള്ള ഒരാളായിരുന്നു. അപ്പോൾ രാവിലെയായ രാജാവ് എണീക്കണതും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ഒക്കെ കാണാൻ ആൾക്കാരും ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും, പ്രഭുക്കന്മാരും ബാക്കിയുള്ളവരും. അതൊരു ഡെയിലി റിച്വലായിരുന്നു അവർക്ക്, അത് ഉണ്ടാവണം. പിന്നെ എല്ലാ കാര്യത്തിനും അതിൻ്റേതായ സമയം വേണമെന്ന്. വളരെ നിഷ്ഠമുള്ള ആളായിരുന്നു ലൂയി 14-ാമൻ. സമയത്തിന് കഴിക്കുക അല്ലെങ്കിൽ സമയത്തിന് എൻ്റർടൈൻമെൻറ്റ്, ഹണ്ടിങ്, സ്പോർട്ട് എല്ലാം വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളായിരുന്നു ലൂയി 14-ാമൻ. സൺ കിങ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് കാണും. അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ മുകളിൽ തലക്കിൽ നോക്കൂ, എംബ്ലമായിട്ട് സൂര്യനെ വരച്ചു വച്ചിട്ടുണ്ട്. മെർക്കുറിയുടെ പെയിൻറ്റിങ്. നല്ലൊരു ഷാൻഡിലിയറുണ്ട്. റൂം ഓഫ് അപ്പോളോ, സലോദി അപ്പോളോ എന്ന് പറയുന്ന റൂമാണ്. ഈ റൂമിലാണ് രാജാവ് ഫോർമലി എല്ലാവരെയും കണ്ടിരുന്നത്. ഈ നടുവിൽ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിൽ 8 അടി വലിപ്പമുള്ള സിൽവർ ത്രോണായിരുന്നു ഉണ്ടായിരുന്നത്. അത് പക്ഷേ യുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉരുക്കി പിന്നെ ഒരു ഉടൻ ത്രോണായിരുന്നു. ത്രോണാണ് പകരം ഉപയോഗിച്ചിരുന്നത്. സൺ കിങ് ആണ് എന്നുള്ളതിന് വേണ്ടി അപ്പോളോനെ കാണിച്ചിട്ടുണ്ട്. കുതിര, ആന, ക്രോക്കഡയൽ അങ്ങനെ പല മൃഗങ്ങളൊക്കെ കൂടിയാണ് തേര് വലിക്കുന്നത് അപ്പോളോൻ്റെ. ലൂയി 14-ാമൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോർട്രേറ്റ് ആണ് നമ്മൾ പലയിടത്തും കാണാം ഈ ഒരു പെയിൻറ്റിങ്.
വാർ റൂമാണ്. മെയിനായിട്ടും ഫ്രാൻസിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിജയങ്ങളെ ആഘോഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മുറിയാണ്. ഇതിൻ്റെ ഡെക്കറേഷൻ ആക്ച്വലി ചെയ്തിരിക്കുന്നത് ലിബറോ പറഞ്ഞ ആർട്ടിസ്റ്റാണ്. ഈ പെയിൻറ്റിങ് ഫ്രാൻസിൻ്റെ വിജയത്തിനാണ് കാണിക്കുന്നത്. ജർമ്മനി, ഹോളണ്ട്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ തോൽപ്പിച്ചതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പെയിൻറ്റിങ്. ഇവിടെ നിന്ന് വേഴ്സായി കാണേണ്ട ഒരു ലോങ് വ്യൂ കാണാം. ഇനി നമ്മൾ പോണത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹിസ്റ്റോറിക് കൂടിയായിട്ടുള്ള റൂമിലേക്കാണ്, ദ ഹോൾ ഓഫ് മിറേഴ്സ്. നോക്കൂ എന്തല്ല ഗെൻറ്റാണ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പൊളിറ്റിക്കൽ, ഇക്കണോമിക് ആൻഡ് ആർട്ടിസ്റ്റിക് കൾച്ചറിനെ, അച്ചീവ്മെൻസിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു റൂമാണിത്. ഇറ്റ്സ് എ ട്രിബ്യൂട്ട് ടു ഓൾ ദീസ് ത്രീ ഫാക്ടേഴ്സ്. ഫ്രാൻസിൻ്റെ പൊളിറ്റിക്കൽ ഇതിനെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ ലിബറോ വരച്ചിരിക്കുന്ന 30 പെയിൻറ്റിങ്സ് ഉണ്ട് ഫ്രാൻസിൻ്റെ പൊളിറ്റിക്കൽ ഇതിനെ ഡിപ്പിക്ട് ചെയ്യണേ. അപ്പോൾ ദാറ്റ് ഈസ് എ ട്രിബ്യൂട്ട് ടു ദ പൊളിറ്റിക്സ് ഓഫ് ഫ്രാൻസ്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയപരമായ ഇതിന് ചരിത്രത്തിനുള്ള ട്രിബ്യൂട്ടാണ്. ഇക്കണോമിക് ഇതിനെ എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ മിറേഴ്സ് ഉണ്ട്, 17 ആർച്ചസും എല്ലാ ആർച്ചിലും 21 കണ്ണാടികളാണുള്ളത്. അന്നത്തെ കാലത്ത് വെനീസിനാണ് ഈ കണ്ണാടികൾ അല്ലെങ്കിൽ വെനീഷ്യൻ ഗ്ലാസസ് ആണ് ഏറ്റവും പോപ്പുലർ. പക്ഷേ ഇവിടെ ഈ വേഴ്സായിലെ ഈ കണ്ണാടികളൊക്കെ വെച്ചിട്ട് ഫ്രാൻസിനും ഇതുപോലെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം തെളിയിച്ചു കൊടുത്ത ഒരു സംഭവം കൂടിയാണ് ഈ കണ്ണാടികൾ. അപ്പോൾ ഈ കാണുന്ന പോലെ 21 കണ്ണാടി കഷ്ണങ്ങളാണ്, മുകളിൽ 3, പിന്നെ ചെറിയ 3 താഴെ 3 ഉണ്ട്. അങ്ങനത്തെ 17 ആർച്ചസാണ് ഉള്ളത് ഈ റൂമിൽ. അതുകൂടാതെ ഈ വാളിൽ 24 ഗിൽഡ് കാൻഡിൽബ്രാസ് ഉണ്ട്. പിന്നെ റോമൻ എംപയേഴ്സിൻ്റെ 8 ബസ്റ്റുകൾ കാണാം. പിന്നെ 8 ക്ലാസിക്കൽ സ്റ്റൈലിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ ആ മുകളിലുള്ള ഗിൽഡഡ് അത് എക്സംപ്ലറി ആർട്ട് വർക്കിൻ്റെ ഒരു ടെസ്റ്റ്മെൻ്റ് ആണ്, ട്രിബ്യൂട്ട്. അത് ലിബറോ ആണ് അതിൻ്റെ പിന്നിലത്തെ ആൾ. പിലാസ്റ്റർസ് ടോപ്ഡ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ഗിൽഡഡ് ബ്രോൺസ് ആണ് അതിന് പറയുക. അതൊരു ബ്രാൻഡ് ന്യൂ ഡിസൈനാണ്, ഫ്രഞ്ച് സ്റ്റൈലെന്ന് അതിനെയാണ് പറയുക. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒടുവിൽ. അതുപോലെ വേറൊരു ട്രീറ്റി ഓഫ് വെർസൈ ഉണ്ട്, 1880s ചെയ്തിരിക്കുന്നത്. അത് ഫ്രാങ്കോ പ്രഷ്യൻ വാർ കഴിഞ്ഞ് ജർമ്മനി തോൽപ്പിച്ചു ഫ്രാൻസിനെ. അത് കഴിഞ്ഞിട്ടുള്ള ആംസ്റ്റൈസും ഇവിടെ വെച്ചിട്ട് തന്നെയാണ്, ഇതേ മുറിയിൽ വെച്ചിട്ടാണ് സൈൻ ചെയ്തത്. അപ്പോൾ ഇത്രയും വലിയൊരു കൊട്ടാരമായതുകൊണ്ട് വേഴ്സായിലെ കാഴ്ചകൾ ഈ ഒരു എപ്പിസോഡിൽ ഒന്നുമില്ല. ഇതിൻ്റെ ബാക്കി കാഴ്ചകളായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം. അതുവരേക്കും ഞങ്ങളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത തവണ കാണുന്നവരേക്കും. Bye-bye. Bye.